നമ്മളിപ്പോ സഹ്യപർവ്വതങ്ങളുടെ ഇടയിലാണുള്ളത്. സഹ്യപർവ്വതങ്ങളെ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോയമ്പത്തൂർ ട്രിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. ഈ കോയമ്പത്തൂർ ട്രിപ്പ് ഇതിപ്പോ കോയമ്പത്തൂരിലേക്ക് പോകുന്നതാണ്. പോകുന്നതും വരുന്നതും കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് ഈ യാത്രയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് കൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിൽ സത്യത്തിൽ ഞാൻ വണ്ടിയിൽ തനിച്ചായതുകൊണ്ട് എനിക്ക് കൂടുതൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡ്രൈവിങ്ങിനിടയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവരും ക്ഷമിക്കുക. ഇതാണ് വാളയാറ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കോയമ്പത്തൂരിലേക്ക് 22 കിലോമീറ്റർ ഉണ്ട്. ആ വഴിയാണിത്. നല്ല ഹൈവേ ആണ്, നല്ല അടിപൊളി റോഡാണ്, ഒന്നും നോക്കാനില്ല. നല്ല രസമുള്ള കാഴ്ചയാണ് ഇവിടെ അങ്ങനെ കാണാനുള്ളത്, അടിപൊളിയാണ്. പിന്നെ വണ്ടി പുറപ്പെടുന്ന സമയത്തുള്ളതും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഒരു പോരായ്മയാണ്. ഞാൻ മുൻകൂട്ടി ഒന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇതിപ്പോൾ വാളയാറ് തൊട്ട് അങ്ങോട്ടുള്ളതാണ് എടുക്കാൻ കഴിഞ്ഞത്. പിന്നെ അപ്പം ഇവിടെ നല്ല രസങ്ങൾ, നല്ല സ്റ്റൈലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ എടുക്കണമെന്നും നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരണമെന്നും തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് എടുക്കാനായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഇവിടെ നിർത്തി എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതും ചെയ്തിട്ടില്ല. ഞാൻ അത്യാവശ്യം ഒരു 60-70 സ്പീഡിലൊക്കെയാണ് പോയത്. അതാണ് സേഫ്റ്റി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്ര സ്പീഡിലേ പോകാൻ പറ്റുന്നുള്ളൂ. തമിഴ്നാടിന്റെ കേരളത്തിന്റെ രണ്ടാമത് ടോൾ പ്ലാസ എന്ന് പറഞ്ഞ ഇത് കഴിഞ്ഞ് അവിടെ ടോൾ ഉണ്ട്. ഇപ്പൊ കാറിൽ വരുമ്പോ 65 രൂപ അവിടെ കൊടുക്കണം. ഇപ്പൊ രണ്ടാമത്തെ ടോളാണിത്. ഇത് രണ്ടാമത്തെ ടോളാണ് അപ്പൊ ഉള്ളത്. അമ്പലത്തിലേക്ക് പോകും. ഇടക്കിടക്ക് ടോളുകളാണ്. അങ്ങനെ ടോൾ പ്ലാസ ടോള് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പോവാണ്. ഇവിടെ ഉള്ള പ്രത്യേകത വെച്ചാൽ ഇവിടെ നിഴൽ ഇങ്ങനെ നമ്മളെ കൂടെ വരും. മേഘത്തിന്റെ നിഴല് നമ്മളെ കൂടെ വരുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെ കൂട്ടത്തില് ഈ മേഘം ഇങ്ങനെ വരും. അതിപ്പോ കാണാനില്ല, ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം, ഇപ്പൊ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം തണലിലാണുള്ളത്, മേഘത്തിന്റെ തണലാണ്. കുറച്ച് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കാറ് പോകുന്ന കാറുകളൊക്കെ വെയിലത്താണ്. അപ്പൊ മേഘം കൂടെ വരുന്നതായിട്ട് കാണുന്നുണ്ടാവും. ഇതൊക്കെയാണ് ഒരു പ്രത്യേകത. വണ്ടി കുറച്ച് സ്ലോ ആക്കിയാൽ നമ്മള് തണലിൽ ഇങ്ങനെ പോവാണ്ടോ, ആ തണല് നമ്മളെ കൂടെ വരുന്നത് കാണുന്നത്. റോട്ടിലേക്ക് നോക്കിയാൽ ശരിക്കും കാണാൻ പറ്റും മേഘം നമ്മളെ കൂടെ വരുന്നത്. ഈ റോട്ടിലൂടെ പോയ ആളുകൾക്ക് അത് അറിയാൻ പറ്റും. ഇതിന് മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പിന്നെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ശേഷം ഒരുപാട് ദൂരം, അതായത് ഏകദേശം ഒരു 15-20 കിലോമീറ്ററോളം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയൊക്കെ വിജനമായ സ്ഥലങ്ങളാണുള്ളത്. ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കട കാണുക അല്ലെങ്കിൽ ഒരു ഹോട്ടൽ കാണുന്നതാണ് വളരെ പ്രയാസമാണ്. ഒരുപാട് ഓടിയിട്ടാണ് കാണുന്നത്. അതൊരു ആളുകളില്ല, ജനവാസവും അവിടെ ഒന്നും കാണാനില്ല. അത് ഇനി കൊറോണ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഏതായാലും റോട്ടിൽ ഒരുപാട് ദൂരം വിജനമായിട്ട് വാഹനങ്ങൾ തന്നെ വളരെ കുറവാണ്. ഞാൻ പോയ സമയത്തൊക്കെ അപൂർവമായിട്ടാണ്, ഒരു അങ്ങാടി പോലുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല അതിന്. അപ്പം നമ്മൾ പോകുമ്പോഴൊക്കെ വളരെ നല്ല സേഫ്റ്റിയുള്ള കണ്ടീഷനുള്ള വണ്ടികളൊക്കെ കയറ്റി പോകണം. എന്തെങ്കിലും വൈകുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഹെൽപ്പിന് നമ്പറുകളൊക്കെ ഉണ്ട് ഇവിടെ, എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സഹായം കിട്ടുമെന്നാണ് തോന്നുന്നത്. ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവർ അവിടെ എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബിരിയാണിയൊക്കെ തയ്യാറാക്കാനുള്ള ഒരു ചുറ്റുപാടിലായിരുന്നു. ആ സമയത്താണ് ഞാൻ എത്തിയത്. അപ്പം ഇവിടെ അവിടെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ അടുപ്പാണിത്. ഏതായാലും സുഹൃത്തുക്കളെ, പ്രതീക്ഷിച്ച രീതിയിൽ സത്യത്തിലൊരു വീഡിയോ കവർ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. കാരണം ഇതിൻ്റെ ക്യാമറ, അതിൻ്റെ പ്രൊഡ്യൂസർ, സംവിധാന സഹായി, അതേമാതിരി എല്ലാ ഒരാളായതുകൊണ്ടുള്ള പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് ആ വഴികളൊക്കെ ഒന്ന് കാണിക്കുക എന്ന് മാത്രമായിരുന്നു. പക്ഷേ കൂടുതൽ വീഡിയോ എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞില്ല. എല്ലാം ഒരാൾ ചെയ്യണമെന്നുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണ്. കോയമ്പത്തൂർ നാട്ടിൽ നിന്ന് മടങ്ങുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം കൂടുതൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അടുത്തൊരു വീഡിയോ, ഇതേമാതിരി ഒരു യാത്രയുടെ വീഡിയോ നല്ല വിശദീകരിച്ച് തന്നെ എനിക്ക് എടുക്കണമെന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവുമാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ എന്തായാലും ഇനിയൊരു യാത്രയിൽ വിശദീകരിച്ച ഒരു വീഡിയോ, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പല പല പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു ഇത് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. വരുന്ന വഴിയിൽ പിന്നതാ ഈ സ്ഥലം തൊട്ടിട്ട് ഇപ്പോൾ വീഡിയോ കവർ ചെയ്തത് എൻ്റെ ഭാര്യ തന്നെയാണ്. അവൾക്ക് മുൻപ് അതേമാതിരി വീഡിയോ ഇങ്ങനെ എടുത്ത പരിചയമൊന്നുമില്ല. എന്നാലും അവളാണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിലാണ്. വിത്ത് ഫാമിലിയാണ്, ഫാമിലി കൂടെ ഉണ്ട്. അപ്പം വൈഫാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു യാത്രയാണ്. ഭാര്യ തന്നെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ എന്നെ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞ് അങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് പരിചയക്കുറവുകൊണ്ടാണ്. നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഇതേമാതിരി വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നും. പക്ഷേ ഇപ്പോൾ കുട്ടികളായിട്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ. കൊറോണ ആയതുകൊണ്ട് പുറത്തിറങ്ങിയാണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ ഫാമിലിനെ കാണിക്കാത്തത്, ഫാമിലി മൊത്തം വണ്ടിയിൽ കയറിയ സമയം തൊട്ട് എല്ലാവരും ടയേർഡായിപ്പോയി. കാരണം ഇങ്ങനെയുള്ള കാറിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്ര സപ്പോർട്ടിങ് അല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ക്ഷീണം ഉള്ള മുഖങ്ങളായതുകൊണ്ടാണ് അവരെ മുഖം കാണിക്കാത്തത്. ഫാമിലിയാണ്.